ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ ഗുഡ്ഹാപ്പൻഷീറിംഗ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് ക്രെഡിറ്റ് ബീ കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ക്രെഡിറ്റ് ബീനെ കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിരുന്നു കാർഡിനെ കുറിച്ചൊക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ക്രെഡിറ്റ് ബീ കാർഡ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്, ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി ക്രെഡിറ്റ് ബീ കാർഡ് എന്ന് പറഞ്ഞാൽ ആർ ബി എൽ ബാങ്ക് ഉണ്ടല്ലോ, ആർ ബി എൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാർഡാണ്. ആക്ച്വലി ക്രെഡിറ്റ് കാർഡ് എന്ന് പറയാൻ പറ്റില്ല ശരിക്കും, ക്രെഡിറ്റ് കാർഡിൻ്റെ ഫീച്ചേഴ്സ് ഇല്ല. പക്ഷേ ഒരു പേ ലെറ്റർ കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം, ആർ ബി എൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പേ ലെറ്റർ കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് 30-35 ഡേയ്സ് ആണ് നമുക്ക് കിട്ടുന്നത്, ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പേ ചെയ്താൽ മതി. നമുക്ക് അതിൻ്റെ ഒരു നമുക്ക് ക്രെഡിറ്റ്ബീയുടെ സെയിം ആപ്പ് ഉണ്ടല്ലോ, നമുക്ക് ലോണിൻ്റെ എല്ലാത്തിൻ്റെ ആപ്പ്, അതേ സെയിം ആപ്പ് തന്നെയാണ് ഈ കാർഡിനും വരുന്നത്. അപ്പോൾ നമ്മുടെ മൈക്കിൽ ചെറുതായിട്ടും തട്ടി. അപ്പോൾ അതേ സെയിം ആപ്പ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ആപ്പിൽ തന്നെയാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ എന്തായാലും മൊബൈലിൻ്റെ അടുത്ത് കാണിച്ചു തരാം. എന്താ വെച്ചാൽ നമുക്ക് കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരാം അതിൻ്റെ ഓഫേഴ്സൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ അത്യാവശ്യം ഒരു മൂവിയൊക്കെ കാണാൻ പോയി, ഇപ്പോൾ നമുക്ക് ബുക്ക് മിഷോയിൽ അത്യാവശ്യം നല്ല പ്രൈസൊക്കെ കുറഞ്ഞ് കിട്ടി. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഓഫർ സീരിയൽ ഉള്ള ഒരു ഓഫേഴ്സുകളാണ് നമ്മുടെ ആപ്പിൽ കാണിച്ചുതരാം. അപ്പോൾ അങ്ങനെ കുറച്ച് ശരിക്കും ആക്ച്വലി അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, രണ്ടും ഉണ്ട് ആക്ച്വലി. അത്യാവശ്യം കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, അത്യാവശ്യം കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ രണ്ട് പ്രോസും കോൺസും അത്യാവശ്യം ഉണ്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് പേ ലെറ്റർ കാർഡാണ്, ശരിക്കും അത് ക്രെഡിറ്റ് കാർഡല്ല, ആർ ബി എൽ ക്രെഡിറ്റ് ബി ആർ ബി എൽ കാർഡ് തന്നെ ശരിക്കും പറയുന്നത്. പക്ഷേ അത് ക്രെഡിറ്റ് കാർഡല്ല കേട്ടോ ആക്ച്വലി. അപ്പോൾ നമ്മളൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു ഓൾമോസ്റ്റ് ഒരു 1 വീക്കായിട്ട് ഉപയോഗിച്ച് തുടങ്ങി നമുക്ക് കാർഡ് കിട്ടിയിരുന്നു, ഫിസിക്കൽ കാർഡിന് കിട്ടിയിട്ടില്ല. അതിന് മുമ്പേ നമ്മളിത് പറഞ്ഞതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു, ചെക്ക്ഔട്ട് ചെയ്യട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ആമസോൺ സ്റ്റോറിൻ്റെ ലിങ്കും ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ചെക്കൗട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നമ്മുടെ ആമസോൺ പർച്ചേസിങ് കുറച്ചും കൂടി എളുപ്പമാക്കാനുള്ളൊരു സംഭവമായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ ചാനലിലെ ഒരു ചാനൽ നിങ്ങൾക്ക് അതിന് പർച്ചേസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനലിൽ ഒരു ബൂസ്റ്റും കിട്ടും. നമ്മുടെ ചാനലിലെ പേജ് നമ്മുടെ ആമസോണിൽ തുടങ്ങിയതാണ്. ഒന്ന് ട്രൈ നോക്കുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാത്തിനും ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് പുതിയ ഗീവ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, റിയൽമി ബഡ്സ് എയർ 3 അതുപോലെ തന്നെ 1+ ബുള്ളറ്റ് വയർലെസ് Z2. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കേണ്ട. അതും നമ്മൾ എന്തായാലും മോളായിട്ട് ഇടാട്ടാ, ലാസ്റ്റായിട്ട് മോളായിട്ട് ഇടാം. അപ്പോൾ ഒന്ന് ട്രൈ നോക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ക്രെഡിറ്റ് ബീ കാർഡിനെ കുറിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കൽ കാർഡ് ആക്ച്വലി നമ്മൾ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്രെഡിറ്റ് ബീ അവർ പറഞ്ഞത് അവരുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു എനിക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടിയത് ആക്ച്വലി ഫിസിക്കൽ കാർഡ് ഓഫേർഡ് ആണെങ്കിൽ മാത്രമേ വരുള്ളൂ, അത് പ്രീ അപ്രൂവ്ഡ് ആണെങ്കിൽ മാത്രമേ ഫിസിക്കൽ കാർഡ് വരുള്ളൂ, അല്ലെങ്കിൽ എല്ലാവർക്കും വെർച്വൽ കാർഡ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ നോക്കിയിട്ട് അവർ നമ്മൾ നോക്കിയിട്ട് പറഞ്ഞ അവർ പറഞ്ഞ ആക്ച്വലി ഫിസിക്കൽ കാർഡ് കാണിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എന്തോ ഇറർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് 2 ദിവസം കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചും അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ അവർക്ക് ഞാൻ ഇമെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കസ്റ്റമർ കെയർ കാര്യം ഡീറ്റെയിൽസൊക്കെ നമ്മൾ എന്തായാലും റിവ്യൂ പോയാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. എന്നുവെച്ചാൽ എനിക്ക് അത്യാവശ്യം കുറച്ച് പറയാനുണ്ട്, കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ നമുക്ക് പറയാണ്ട്. അത് കാർഡ് എടുക്കുന്നവർ അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ആക്ച്വലി ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാമോ നമ്മുടെ കാർഡിനെ കുറിച്ചാണ്. നമ്മൾ കാർഡ് ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്തായാലും അത്യാവശ്യം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും 10,000 എമൗണ്ടാണ് അവർ കൊടുക്കുന്നത് ക്രെഡിറ്റ് ലിമിറ്റായിട്ട്. അത് ഇൻക്രീസ് എനിക്ക് തോന്നുന്നില്ല ഇൻക്രീസ് ആവുന്നത്, വെച്ചാൽ എല്ലാവർക്കും മിനിമം 10,000 അല്ല മാക്സിമം 10,000 ഒക്കെ കൊടുക്കുന്നത്. അധികം ഭയങ്കര ലിമിറ്റഡായിട്ടാണ് കഴിഞ്ഞ മുകളിൽ കൊടുത്തിട്ടുള്ളവർ. എനിക്ക് ഓൾറെഡി ഞാൻ നോക്കുകയാണെങ്കിൽ ആർ ബി എൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് കസ്റ്റമറാണ് ആക്ച്വലി, കുറേ കാലമായിട്ട് 2-3 കൊല്ലമായിട്ടുള്ള ക്രെഡിറ്റ് കസ്റ്റമറാണ് എനിക്ക്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പ്രീ അപ്രൂവ് ആയിട്ട് പെട്ടെന്ന് കിട്ടി, നമുക്ക് ഓരോ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട് എക്സ്ട്രാ ചാർജൊന്നും ഇല്ലാണ്ട് തന്നെ ഫ്രീ കാർഡായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഫ്രീ കാർഡാണ്, അപ്പോൾ കുറേ പേര് നോക്കി എല്ലാവർക്കും ഇതുതന്നെ ആവുന്നില്ല, ഫ്രീ കാർഡാണ്. പിന്നെ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ EMI ഉണ്ടോയെന്ന് ചോദിച്ചാൽ EMI ഇല്ല എനിക്ക് ഈ കാർഡിന്, EMI ഫീച്ചർ ഇല്ല. ഞാൻ ആക്ച്വലി ഇവരെ അടുത്ത് കസ്റ്റമറുകളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, EMI ഫീച്ചർ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. നമ്മളോട് ഇനി ഭാവിയിൽ ആക്ടിവേറ്റ് ആവുമെന്ന് അവർ പറഞ്ഞിട്ടില്ല. അവർ കസ്റ്റമർ കെയർ എനിക്കൊരു വലിയ ഇതായില്ല, നമ്മളെന്തായാലും റിവ്യൂവിൽ പറയാം. പിന്നെ നമുക്ക് എന്തായാലും നമ്മൾ അതിൻ്റെ ഓഫേഴ്സും അതുപോലെ കാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. നമ്മുടെ ആപ്പിലേക്ക് പോകുമായിരിക്കും നല്ലത്, എന്ന് വെച്ചാൽ മൊബൈലിൽ നമ്മൾ കാണിച്ചു തരാമെന്നായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ മൊബൈലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ക്രെഡിറ്റ് ബീയുടെ സംഭവം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് ബീയുടെ ആപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നവരൊക്കെ. അപ്പോൾ ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്യാണ്. അപ്പോൾ അത് ആക്ച്വലി ഏത് നേരം ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്, അതൊരു വലിയ കോണാണെന്ന് വെച്ചാൽ ഇതിൽ ആക്ച്വലി ചോദിക്കുന്നത് കണ്ടു, ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ്റെ ചോദിക്കുന്നുണ്ട്, അതിൻ്റെ ശരിക്കും ഇവരൊക്കെ ആവശ്യമൊന്നുമില്ല. ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്, അതൊക്കെ യൂസർ പേഴ്സണൽ ഇൻഫർമേഷൻ, ഇതൊക്കെ എന്തിനാണ് ഇവർക്ക്? ശരിക്കും ഇത് ലോൺ ആപ്പാണെങ്കിലും ഇങ്ങനെ ശരിക്കും ആക്ച്വലി എടുക്കാൻ പാടില്ല, നമ്മളിത് കൊടുക്കാൻ പാടില്ല ആക്ച്വലി. ക്യാമറ പിന്നെ നമുക്ക് KYC ഫോട്ടോ എടുക്കുമ്പോൾ കൊടുക്കാൻ നോക്കാം. മൈക്രോഫോൺ ഒന്നും ചോദിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഇത് നമ്മൾ ആപ്പ് ലോഗിൻ ചെയ്യുമ്പോൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ, അങ്ങനത്തെ ആപ്പ് നിങ്ങൾ കൊടുക്കാൻ നോക്കാം മാക്സിമം എല്ലാം. കണ്ടു ഐ ഡു യൂസിങ് ദ ആപ്പ് അല്ലെങ്കിൽ ഓൺലി ദിസ് ടൈം അല്ലെങ്കിൽ ഡോൺലി. അപ്പോൾ ഞാൻ എപ്പോഴും ഓൺലി ദിസ് ടൈം മാത്രമേ കൊടുക്കുന്നുള്ളൂ, എന്ന് വെച്ചാൽ അതാണ് കഴിയുന്നവർ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ചോദിക്കുന്നു ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കുന്നില്ല അവർക്ക്, ശരിക്കും നമുക്ക് അതിൻ്റെ ആവശ്യം കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മളിത് യൂസ് ചെയ്യുന്നത് കൊണ്ട് പക്ഷേ ആക്ച്വലി ഇതിൻ്റെ ഒരു
ഞാൻ എന്തെങ്കിലും റിവ്യൂ ഇവിടെ നിങ്ങൾ അതിൽ പറയുന്നുണ്ടായിരിക്കും എനിക്ക് ആക്ച്വലി ഇതുണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു പ്ലസ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് നിങ്ങൾക്കൂടെ കാണാൻ വേണ്ടിയിരിക്കും ബാങ്ക് ട്രാൻസ്ഫർ ലോണ് ഒരു പേഴ്സണൽ ലോൺ നമുക്കൊരു 3 ലാഖ് കാണിക്കുന്നുണ്ട് അതുപോലെ ഇതാണ് നമ്മുടെ ഈ കാർഡ് കണ്ട് നമ്മളിതാണ് കാർഡ് ആക്ടിവിറ്റി ചെയ്തത് അപ്പോൾ നമുക്ക് കാർഡ് സെക്ഷനിൽ കാരണം ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് മൈ ക്രെഡിറ്റ് ബി കാർഡ് ഡീറ്റെയിൽസ് അവരിവിടെ കാണിക്കും എനിക്ക് ആക്ച്വലി നമുക്കറിയാം 10,000 ലിമിറ്റ് വരുന്നത് നമ്മൾ നെക്സ്റ്റ് ബിൽഡായിട്ട് ഉണ്ട് 1-ാം തീയതിയാണ് എല്ലാ 1-ാം തീയതി വരും നമുക്ക് ബിൽഡായിട്ട് അതുപോലെ തന്നെ അതിൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നത് നമുക്ക് 11-ാം തീയതി സംതിങ് ആണ് വരുന്നത് ഡ്യൂ ഡേറ്റ് വരുന്നത് ഞാൻ ആക്ച്വലി ഇപ്പോൾ കാർഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ വ്യൂ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളും കാണാൻ പറ്റും നമുക്ക് ബില്ലിംഗ് ആയിട്ടില്ല ഇപ്പോൾ 1-ാം തീയതി ഇപ്പോൾ ബില്ലിംഗ് ആവും ഇപ്പോൾ അല്ല 1-ാം തീയതി അല്ല നമുക്ക് April, May ആ 1-ാം തീയതി ആവും നമുക്ക് ബില്ലിംഗ് ആവും ബില്ല് കഴിഞ്ഞാൽ നമ്മൾ ഈ പേ ചെയ്യണം നമുക്കിപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 463 രൂപയാണ് ആക്ച്വലി ഞാൻ അത് യൂസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ റിവ്യൂഡിൽ പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ആക്ച്വലി ഇവരെ കസ്റ്റമർ കെയർ കാര്യങ്ങളൊന്നും പക്ഷേ ഓഫേഴ്സ് ഒരു രക്ഷയില്ലാത്ത ഓഫേഴ്സാണ് നമ്മളിത് ആക്ച്വലി ഉപയോഗിച്ചത് ഓഫേഴ്സ് കണ്ടിട്ടാണ് ബുക്ക് മഷോയിൽ കണ്ടു 50% വരെ നമുക്ക് ഓഫർ കിട്ടുന്നതും ഒരു ടിക്കറ്റ് ആയാലും നമുക്ക് ഓഫർ കിട്ടും അതാണ് അതിൻ്റെ പ്രത്യേകത മെഡിബഡിയിൽ കിട്ടുന്നുണ്ട് ഫേൺസ് ആൻഡ് ബ്രിൽസിൽ കിട്ടുന്നുണ്ട് ബിഗ് ബാസ്കറ്റിൽ കിട്ടുന്നുണ്ട് പ്രോട്ടോണിക്സിൽ കിട്ടുന്നുണ്ട് ടാറ്റാ ക്ലിക്കിൽ കിട്ടുന്നുണ്ട് ഡിഷസിൽ കിട്ടുന്നുണ്ട് ഈസ് മൈസ് ട്രിപ്പിൽ കിട്ടുന്നുണ്ട് എജിയോ അതുപോലെ ഓവൻ സ്റ്റോറി സൂം കാറ് സ്പോട്ടിഫൈയിൽ കിട്ടുന്നുണ്ട് റാപ്പിഡോ സൂമിന് ഹാമർ സൈറ്റിൽ ഇതിലൊക്കെ നമുക്ക് ഓഫർ കിട്ടുന്നുണ്ട് അപ്പോൾ ഓഫർ അത് അപ്ഡേറ്റ് ആവണമെന്നുണ്ട് ഇടയ്ക്ക് മാറി വരുന്നുണ്ട് പിന്നെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നിങ്ങൾക്ക് താഴെ നോക്കാൻ പറ്റും ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് കാർഡ് ട്രാൻസാക്ഷൻ 3 എണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഉണ്ട് നമുക്ക് പിന്നെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് കാർഡ് ആക്ടിവേഷൻ ഫീസ് ഒരു 58 രൂപ എടുക്കുന്നുണ്ട് ശരിക്കും അതൊക്കെ ബോറ് പരിപാടിയാണ് നമ്മൾ വീഡിയോ പർപ്പസിന് വേണ്ടി ആക്ച്വലി എടുത്തതാണ് ഇനി കുറച്ച് കഴിയുമ്പോൾ ആക്ച്വലി ക്യാൻസൽ ചെയ്യണം എനിക്ക് സത്യം പറഞ്ഞാൽ ആക്ച്വലി ഇഷ്ടമായില്ല പക്ഷേ ഈ ബുക്ക് മഷിയുടെ ഓഫർ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഒരു കാർഡിന് ഓഫർ കിട്ടുന്നത് ഞാൻ വേറെ ക്രെഡിറ്റ് കാർഡിലും ഇല്ല നമുക്ക് നമ്മുടെ 1 കാർഡിലും RBL ബാങ്കിലൊക്കെ നമുക്ക് 1 ബൈ ഗെറ്റ് 1 കാർഡ് ഓഫർ ഉണ്ടെങ്കിലും ഒരു കാർഡിന് ഇതൊരു ഓഫർ വരുന്നത് നല്ലൊരു പരിപാടിയാണ് നമുക്ക് നമ്മുടെ 1 കാർഡിൽ നമ്മൾ ആക്ച്വലി ഇത് INOX ട്രാൻസാക്ഷൻ ആണത് കയറാൻ പറ്റില്ലെന്നുണ്ട് 114 രൂപ എനിക്ക് വന്നുള്ളൂ ശരിക്കും ആ ടിക്കറ്റ് റേറ്റ് വരുന്നത് 210 സംതിങ് ആണ് വരുന്നത് അത് എനിക്ക് 114 രൂപ ആയിട്ട് കുറഞ്ഞു കിട്ടി ഒരു ടിക്കറ്റിന് നമ്മുടെ 3D നമ്മുടെ RRR കണ്ടതാണ് അതായിരുന്നു അതുപോലെ തന്നെ നമുക്കിവിടെ കാർഡ് മാനേജേഴ്സ് നമുക്ക് ഇവിടെ താഴെ പോയി കഴിഞ്ഞാൽ കാർഡ് മാനേജ് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ കാർഡ് ബ്ലോക്ക് സ്റ്റാറ്റസ് ചെയ്യാം ബ്ലോക്ക് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഇ കോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഓഫ് ചെയ്ത് വെക്കാം POS എന്ന് പറഞ്ഞാൽ നമ്മുടെ കടയിൽ ചെയ്യുന്ന സ്വൈപ്പിംഗ് അത് വേണമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം ടാപ്പ് ആൻഡ് പേ ഉണ്ട് പക്ഷേ വിറ്റതല്ല ടാപ്പ് ആൻഡ് പേ എന്ന് നമുക്ക് കാർഡ് വേണമല്ലോ ഒരു കാർഡ് ആക്ച്വലി കൊടുക്കുന്നില്ല നമ്മൾക്ക് കോമഡി ഇതാണ് നമുക്ക് ഫിസിക്കൽ കാർഡിൻ്റെ ഒരു ഓപ്ഷനേ ഇതിൽ വരുന്നില്ല പിന്നെ എന്തിനാണ് ടാപ്പ് ആൻഡ് പേ വന്നേക്കെന്ന് എനിക്ക് മനസ്സിലാവത്തുള്ളൂ ഫിസിക്കൽ കാർഡിന് ഒരു സംഭവമേ കാണിക്കാനില്ല ആക്ച്വലി നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഇപ്പോൾ ഫിസിക്കൽ കാർഡ് അങ്ങനെ കൊടുക്കുന്നില്ല കുറേ പേർക്കൊന്നും കൊടുക്കുന്നില്ല ഫിസിക്കൽ കാർഡ് ഒരു പ്രീ അപ്രൂവ് ആയിട്ട് വന്നാൽ മാത്രമേ കൊടുക്കുന്നുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ആക്ച്വലി കംപ്ലയിൻ്റ് ചെയ്തിട്ട് എന്നെ വിളിച്ചപ്പോൾ അത് വേറെ കോമഡിയാണ് നമ്മളെന്തായാലും റിവ്യൂവിൽ പറയാം വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ കയ്യിൽ കാണിക്കുന്നുണ്ട് ഫിസിക്കൽ കാർഡ് ഓഫർ പക്ഷേ അത് അപ്ലൈ ചെയ്യാൻ ദിവസം ഇത് എററാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെന്തായാലും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് തിരിച്ചു വിളിക്കാമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇതിലോട്ട് വിളിച്ചിട്ടൊന്നുമില്ല അതിപ്പോൾ ഞാൻ ആക്ച്വലി ഇത് എനിക്ക് തവണ കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും നമ്മൾ ഇത് അങ്ങനെ ഉപയോഗിക്കാനുള്ള ഒരു ഉദ്ദേശമില്ല എന്ന് വെച്ചാൽ ഓഫേഴ്സ് കണ്ടാൽ മാത്രമേ ഉപയോഗിക്കും എന്ന് വെച്ചാൽ അവരുടെ കസ്റ്റമർക്കാരൊക്കെ വൻ ബോറാണ് കേട്ടോ ഞാൻ ആക്ച്വലി RBL ബാങ്കിൻ്റെ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി എടുത്തത് വെച്ചാൽ നമ്മൾ ഓൾറെഡി RBL ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് യൂസറാണ് ഒരു 3 കൊല്ലമൊക്കെ ആയിട്ട് അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മൾ ആക്ച്വലി നോക്കിയത് തന്നെ പക്ഷേ ഇത് ഒരു ബന്ധമില്ല അത് അവർ വിചാരിച്ച് ജസ്റ്റ് ബാങ്ക് സർവീസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നതാണ് സർവീസൊക്കെ വരെയാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ സംഭവം വരുന്നത് ഇതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ഞാൻ എന്തായാലും തീരെ റെക്കമെൻഡ് ചെയ്യില്ല നോർമലി നമ്മൾ ഒറ്റ കാർഡും റെക്കമെൻഡ് ചെയ്യില്ല ഓരോരുത്തരുടെ യൂസേജും ഓരോരുത്തരുടെ ഡിമാൻഡൊക്കെ ഓരോ പോലെയാണ് അപ്പോൾ നമ്മളെ യൂസ് വെച്ചിട്ട് റെക്കമെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല അപ്പോൾ ഇത് ഞാൻ എന്തായാലും യൂസ് വന്നാലും റെക്കമെൻഡ് ചെയ്യാനില്ല അത് അങ്ങനത്തെ ഒരു കാർഡാണ് എനിക്ക് ഇത് ഇത്രയായിട്ട് എക്സ്പീരിയൻസിൽ തോന്നിയത് ഓഫർ ചെറിയൊരു ഓഫേഴ്സിൻ്റെ ഒരു പ്ലസ് മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട അതുപോലെ നമ്മുടെ പുതിയ ചാനൽ നിങ്ങൾക്ക് കിട്ടും നമ്മുടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പുതിയ ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ അതിൽ ഷോർട്സും നമ്മുടെ പെറ്റ്സും അതൊക്കെ കാര്യങ്ങളൊക്കെ അതിൽ ഇടുന്നുണ്ട് ഫുഡ്സ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യട്ടോ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ അതിന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും എന്തെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണമെന്ന് മറക്കണ്ട നിങ്ങൾക്ക് യൂട്യൂബ് കമൻറ്റ് ആണ് ചെയ്താൽ മതി ഞാൻ എല്ലാത്തിനും യൂട്യൂബിന് തന്നെ അപ്പോൾ തന്നെ റിപ്ലൈ കൊടുക്കുന്നതാണ് അപ്പോൾ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം ബൈ